മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ എത്തുന്ന മാമാങ്കമാണ് ഉടൻ റിലീസിനൊരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം. 50 കോടിയോളം മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന സിനിമ December 12 റിലീസ് ചെയ്യുന്നത്. ഇതോടെ മാമാങ്കമായിരിക്കും മലയാളത്തിൽ നിന്നും ഇതുവരെ നിർമ്മിച്ച ഏറ്റവും വലിയ ചിത്രം. എന്നാൽ തൊട്ടു പിന്നാലെ മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാൽ നായകനാവുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിലേക്ക് എത്തും. 100 കോടി മുതൽ മുടക്ക് ആവശ്യമായി വന്നിട്ടുണ്ടെന്ന് കണക്ക് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന്റെ റിലീസിലും പ്രത്യേകതകൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മാർച്ചിൽ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ചിത്രം കേരളത്തിൽ ഇതുവരെ കാണാത്ത വിധമുള്ള സാങ്കേതിക വിദ്യകളോടെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. ഐമാക്സ് ഫോർമാറ്റിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം റിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായി ഇക്കാര്യം പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ദൃശ്യഭംഗി ഒരുക്കുമെന്നാണ് അറിയുന്നത്. മരക്കാർ എത്തുന്നത് ഐമാക്സ് ഫോർമാറ്റിലാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ റെക്കോർഡ് ഈ സിനിമയുടെ പേരിലാവും. 15 ഐമാക്സ് സ്ക്രീനുകളെ ഇന്ത്യയിൽ തന്നെ ആകെയുള്ളൂ. ഇതുവരെ കേരളത്തിൽ അത്തരമൊന്നില്ല. എന്നാൽ നിർമ്മാതാക്കൾ അതും എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് അറിയുന്നത്. ഇതേ ഫോർമാറ്റിൽ തന്നെ ചൈനയിലും സിനിമ എത്തിക്കാനാണ് നീക്കം. മോഹൻലാലിന്റെ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമയുടെ റിലീസിന് മുൻപ് ചൈനയിലും ആശീർവാദ് ഓഫീസ് തുടങ്ങിയിരുന്നു. ഇതോടെ മോഹൻലാൽ സിനിമകളെല്ലാം വലിയ പ്രാധാന്യത്തോടെ ചൈനയിലും എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിലവിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചിത്രീകരണം പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 9 മാസമായി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. VFX സാങ്കേതിക വിദ്യകളോടുകൂടി എഡിറ്റിംഗ് ഏകദേശം പൂർത്തിയായി എന്നാണ് സൂചന. അടുത്ത മാർച്ച് അവസാന ആഴ്ചയോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മരക്കാറിന്റെ അണിയറ പ്രവർത്തകർ. ഇതിന് തൊട്ടു മുൻപായി വലിയ രീതിയിലുള്ള പ്രമോഷനും ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. വടക്കൻ കേരളം ഭരിച്ചിരുന്ന സാമൂതിമാരുടെ പടത്തലവന്മാരായ കുഞ്ഞാലി മരക്കാന്മാരുടെ കഥയുമായിട്ടെത്തുന്ന ചിത്രമാണ്. കുഞ്ഞാലി മരക്കാർ 4-ാമന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമയെന്നുള്ള പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. പ്രണവ് മോഹൻലാലാണ് കുഞ്ഞാലി മരക്കാരുടെ ചെറുപ്പകാലം അഭിനയിക്കാനെത്തുന്നത്. മഞ്ജു വാര്യരാണ് നായിക. തമിഴ് സൂപ്പർതാരം അർജുൻ, പ്രഭു, ബോളിവുഡ് നടൻ സുനിൽ ഷെട്ടി, കീർത്തി സുരേഷ്, മധു, ഫാസിൽ, കല്യാണി പ്രിയദർശൻ, മുകേഷ്, സിദ്ദിഖ്, നെടുപുടി വേണു, സുരേഷ് കുമാർ എന്നിങ്ങനെ നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും CJ റോയും സന്തോഷ് കുരുവിളയും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.